നമസ്കാരം. ഇ കൊമേഴ്സിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചില ആൾക്കാരുടെ കയ്യിലൊന്നും സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് ഓൺലൈൻ വഴി വിൽക്കാനുണ്ടോ, അല്ല സാമ്പത്തിക ശേഷിയോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ സ്വന്തമായിട്ട് പ്രോഡക്റ്റുകൾ സൂക്ഷിക്കാതെ ഏത് തരത്തിൽ ഓൺലൈൻ വഴി ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പൊ നമുക്ക് ഒരു യൂട്യൂബ് ചാനലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗോ ഒരു വെബ്സൈറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ട്രാഫിക് ആമസോണിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാഫിക് വഴി ആൾക്കാർ ആരെങ്കിലും ആമസോൺ വഴി പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന മൊത്തം ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് മന്ത്ലി ഒരു ഇൻകം ആയിട്ട് ആമസോൺ പ്രൊവൈഡ് ചെയ്യും. ഇതിന് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചധികം ട്രാഫിക് ഉള്ള വെബ്സൈറ്റോ ബ്ലോഗോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരു ബ്ലോഗോ വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ ഒക്കെ തുടങ്ങിയിട്ട് അതിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കണ്ടന്റ് ആഡ് ചെയ്തിട്ട് ആൾക്കാരെ ട്രാഫിക് കൊണ്ടുവന്നിട്ട് ആ ട്രാഫിക്കിന് നമുക്ക് ആമസോണിന്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ആരെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്തും അത് ആ ആമസോണിൽ കിട്ടുന്ന ഒരു ഇൻകത്തിന്റെ ഒരു പാർട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അതിന്റെ ഒരു പിന്നെ ഇൻകം പ്രൂഫ് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം ആമസോണിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് 2021 ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള അഫിലിയേറ്റ് ആമസോൺ അഫിലിയേറ്റ് വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് 2021 വന്നത്, അത് നമുക്ക് തിരിച്ചിട്ട് 2022. ഓക്കെ, ഇപ്പൊ 2022 നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഏപ്രില് പിന്നെ അവസാനിക്കുമ്പോഴത്തേക്ക് ഏണിങ്സ് ആയിട്ട് കാണിക്കുന്നത് 15,772 രൂപയാണ് കാണിക്കുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുമ്പുള്ള മാസം മാർച്ച് 2022 10,504 രൂപ, അതിന് തൊട്ട് മുമ്പുള്ള മാസത്തില് ഫെബ്രുവരി 2022 9,895 രൂപ, അതുപോലെ തന്നെ ജനുവരി 2022 17,740 രൂപ, അതുപോലെ തന്നെ നമുക്ക് 2021 ഏണിങ്സ് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അത് ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശ്വാസ്യത. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഇയർ മാറ്റിയിട്ട് ലാസ്റ്റ് ഇയർ ആക്കാം 2021. ഓക്കെ, അപ്പം ഇതിൽ ഈ അക്കൗണ്ടില് ആദ്യത്തെ ജനുവരി 2021 ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലൊന്നും യാതൊരു ഇൻകവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അത് ഇൻകം സ്റ്റാർട്ട് ചെയ്തത് ജൂൺ മുതലാണ്. ജൂണില് 933 രൂപയാണ് ആദ്യമായിട്ട് കിട്ടിയ ഇൻകം, പിന്നീട് ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്ക് 2,000 രൂപയായി മാറി, പിന്നെ അത് ആഗസ്റ്റില് തീരെ കുറവായിരുന്നു, 79 രൂപ മാത്രമാണ് ഉണ്ടായത് ഏണിങ്സ്. സെപ്റ്റംബറിൽ അത് 1,400 രൂപയായി, പിന്നീട് ക്രമേണ ഗ്രോത്ത് ഉണ്ടായി. ഒക്ടോബറിൽ അത് 3,992 രൂപ, നവംബർ 2021 6,037 രൂപ എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, ഡിസംബർ 2021 8,166 രൂപ. അതായത് 2021 ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 22,659 രൂപ. എന്നാൽ നമുക്കിവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രെൻഡ് കാണാം, അത് ക്രമേണ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടിയ ഇൻകം 2021 കിട്ടിയത് 8,166 രൂപയായിരുന്നു. അത് പിന്നെ 2022 വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങില് 10,740, പിന്നെ 9,895, 10,504, ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഇപ്പം ഏപ്രിൽ 30 വരെയുള്ള 2022 ഏപ്രിൽ 30 വരെയുള്ള മന്തിൽ കിട്ടിയത് 15,772 രൂപയാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻകം എല്ലാം വന്നിട്ടുള്ളത് വത്തൻസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാനിവിടെ കാണിക്കാം. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സൈറ്റിൽ ഏത് രീതിയിലാണ് പിന്നെ കണ്ടന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ളത്, അതുവഴി ഏത് രീതിയിലാണ് ആമസോണിലേക്ക് ആൾക്കാരെ റീഡയറക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പൊ ആ രീതിയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അഫിലിയേറ്റ് ആമസോൺ അഫിലിയേറ്റ് വെബ്സൈറ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ട്രാഫിക് വരുന്നതനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ ട്രാഫിക് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻകം ക്രമേണ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ തെളിവ് ഞാനിപ്പോൾ ആൾറെഡി കാണിച്ചിട്ടുണ്ട്. ജൂൺ 2021 ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് വെബ്സൈറ്റ് തുടങ്ങിയത് ആ സമയത്താണ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തത് ആ വെബ്സൈറ്റ് മുൻപ് ഉണ്ടായിരുന്ന വെബ്സൈറ്റാണ്. എന്നാൽ പിന്നെയും ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്തത് June 2021. അത് മുതൽ ആമസോണിന്റെ അഫിലിയേറ്റ് ഇൻകം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അത് ക്രമേണ ഗ്രോത്തിലായി. ഇപ്പം നിലവില് അവസാനത്തെ മാസം, അതായത് April 2022 എത്തുമ്പോഴത്തേക്കും 15,772 എന്നുള്ള ആ ഒരു മന്ത്ലി ഇൻകത്തിലേക്ക് വന്നു. ഇനി നമ്മളെ vatanis.com എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റില് ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് ആമസോണിന്റെ അഫിലിയേറ്റ് ഇൻകം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇന്ത്യയുടെ ആമസോണിന്റെ amazon.in എന്ന് പറയുന്ന വെബ്സൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻകം ആണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് USA എന്നുള്ള ട്രാഫിക് കിട്ടുന്നുണ്ടെങ്കിൽ amazon.com അഫിലിയേറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് UK നിന്നോ UAE നിന്നോ ഒക്കെ നമുക്ക് ട്രാഫിക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാത് കൺട്രിയുമായിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ കണ്ടന്റ് ഇടുക. കണ്ടന്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ട്രാഫിക് വന്നു തുടങ്ങും. നമ്മൾ അത് റെഗുലറായിട്ട് നമ്മുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ക്രമേണ നമ്മുടെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ട്രാഫിക്കിനെ നമുക്ക് ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുവഴി ആൾക്കാർ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പം അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻകം കിട്ടും. ഇപ്പം നമുക്ക് ആമസോണിന്റെ വെബ്സൈറ്റിൽ തന്നെ, ആമസോണിന്റെ അഫിലിയേറ്റ് വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് അവരുടെ ഫീസ് ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ, എത്രയാണ് ആമസോണിന്റെ കമ്മീഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതായത് 9% വരെയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോഴത്തേക്കും കിട്ടാവുന്ന കമ്മീഷൻ. അതായത് 1% മുതൽ 9% വരെ. അപ്പം ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത് കിച്ചൺ അപ്ലയൻസ്, കിച്ചൺ ഹൗസ് വെയേഴ്സ്, ഫർണിച്ചർ, പിന്നെ ഔട്ട്ഡോർസ് അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകൾക്കാണ് 9% കമ്മീഷൻ കിട്ടും. ഗ്രോസറി പ്രോഡക്റ്റുകൾക്ക് 8%, ഹോം ആൻഡ് ബേബിക്ക്, അതുപോലെ ഓട്ടോമോട്ടീവ്, ലാൻഡ് ആൻഡ് ഗാർഡൻ, സ്പോർട്സ് ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികൾക്ക് 6%, പിന്നെ കമ്പ്യൂട്ടർ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾക്ക് 5%, അതുപോലെ തന്നെ പുസ്തകങ്ങൾക്കും അപ്പാരൽസിനും ലഗേജിനും ബാഗ്സിനും വാച്ചസിനും ഷൂസിനും ഒക്കെ 5%. 5% വരുന്ന കാറ്റഗറികൾ ഒരുപാടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ടെലിവിഷൻസ്, മൊബൈൽ ആക്സസറീസിനൊക്കെ 4%, സൈക്കിളുകൾ, പിന്നെ ജിം എക്യുപ്മെന്റ് പോലെയൊക്കെ ഉള്ളതിന് 2.5%, ഡേറ്റാ സ്റ്റോറേജ് ഡിവൈസിന് 2%, മൊബൈൽ ഫോൺസിന് 1% നമുക്ക് കിട്ടുന്ന കമ്മീഷൻ. ഇങ്ങനെയാണ് അവരുടെ കമ്മീഷൻ സ്ട്രക്ചർ. അപ്പം നമ്മളുടെ ഏത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ചിലപ്പം മറ്റെന്തെങ്കിലും പ്രോഡക്റ്റിനെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ ആമസോണിലേക്ക് വരുന്നത്. പക്ഷേ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മാത്രമായിരിക്കത്തില്ല ആൾക്കാർ വാങ്ങാൻ സാധ്യത. അവർ ചിലപ്പോൾ 4-5 പ്രോഡക്റ്റൊക്കെ വാങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകളുടെ എല്ലാം കമ്മീഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഒരാൾ നമ്മുടെ ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആമസോണിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങിയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നു. എന്നാലും മറ്റ് ചില പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ ആ 24 മണിക്കൂറിനുള്ളിൽ എന്ത് പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും അതിനുള്ള കമ്മീഷൻ ഈ കമ്മീഷന്റെ ഫീസ് റേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലൊരു ബിസിനസ് നമ്മൾ ഹോം ബേസ്ഡ് ആയിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഒരു ഹോസ്റ്റിംഗ് സ്പേസും അതുപോലെ തന്നെ ഡൊമൈനും പർച്ചേസ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിനിപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു hostinger.com എന്ന് പറയുന്ന ഹോസ്റ്റിംഗ് നമുക്ക് ഉപയോഗിക്കാം. അത് വളരെ ചീപ്പാണ്. നമുക്ക് അത്തരത്തിൽ ഒരു വെബ്സൈറ്റ് അതിനകത്ത് തുടങ്ങാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ പ്ലാൻസ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്ലാൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. മന്ത്ലി 69 രൂപ മുതൽ
ഉള്ള പ്ലാനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം 69 രൂപയുടെ പ്ലാനിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ആണ് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും 149 രൂപയുടെ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 വെബ്സൈറ്റ് വരെ ഒറ്റ ഹോസ്റ്റിംഗ് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അതിൽ 100 വെബ്സൈറ്റുകൾ വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടാതെ തന്നെ ഒരു ഫ്രീ ഡൊമൈൻ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റിംഗർ വഴി നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ നമ്മുടെ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് അതുവഴി കിട്ടുന്ന ട്രാഫിക് നമ്മൾ ആമസോണിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ഇൻകം തീർച്ചയായിട്ടും കുറവായിരിക്കും, എന്നാൽ ഈ ക്രമേണ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റോ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ഇൻകം പാർട്ട് ടൈം ജോലിയൊക്കെ മാത്രം ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് കുറച്ച് സമയം കയ്യിലുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ വെബ്സൈറ്റ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് പിന്നെ ദിവസങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം അതിനായിട്ട് വേണ്ടത് ഹോസ്റ്റിംഗിൽ പോയിട്ട് ഒരു ഹോസ്റ്റിംഗ് വാങ്ങുക. നിങ്ങൾ വാങ്ങുന്ന പ്ലാന് ഈ ബെസ്റ്റ് വാല്യൂ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരു പിന്നെ ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വെറും സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വെബ്സൈറ്റ് മാത്രമുള്ള സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് ആയാലും മതിയാകും. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് അതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്യുക. കണ്ടന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ലിങ്കുകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആൾക്കാർ ആ ലിങ്ക് വഴി ആമസോണിന്റെ വെബ്സൈറ്റിലേക്ക് വരികയും അങ്ങനെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് വഴി ആമസോണ് പിന്നെ പറഞ്ഞിട്ടുള്ള കമ്മീഷൻ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഏണിങ്സിന്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദിവസം 2272 രൂപ വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്, എന്നാൽ വളരെ കുറഞ്ഞ എമൗണ്ട് കിട്ടിയ ദിവസങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഇതുപോലെയാണ് നമുക്ക് പിന്നെ ഇതെല്ലാം കൂടെ ആവറേജ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മന്ത്ലി ഒരു മോശമല്ലാത്ത തുക ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് സ്കെയിൽ ചെയ്യാനും സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ഇൻകം പ്രൂഫ് കാണിച്ചിട്ടുള്ള ഇൻകം ഏത് വെബ്സൈറ്റിൽ നിന്നാണെന്ന് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് vathans.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പം ഞാനിവിടെ അത് സൈറ്റിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ സൈറ്റിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ളത്, ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ്, ഏത് കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളൊരു ഹോസ്റ്റിംഗും ഡൊമൈൻ നെയിമും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള അഫിലിയേറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.